ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകളെല്ലാം ലോക്ക് ചെയ്ത് വെക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന വളരെ വിശ്വസനീയമായ ഒരു ആപ്ലിക്കേഷനാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക്, മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും നിങ്ങൾക്ക് നിത്യേന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വീഡിയോയ്ക്ക് താഴെയായി നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്ന ഗെറ്റ് നോട്ടിഫൈഡ് അബൌട്ട് എവരി ന്യൂ വീഡിയോ ഫ്രം ദിസ് ചാനൽ എന്നതിന് സമീപമുള്ള ടേൺ ഓൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. തുടർന്ന് ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു. തുടർന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണാനുള്ള അവസരം ലഭിക്കുന്നു. ES App Locker എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ കൂടെ വെക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ശേഷം നിങ്ങളിത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ട ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണോ അവ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ വാട്സാപ്പും രണ്ട് വാട്സാപ്പും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. മെസ്സഞ്ചറ്, അതുപോലെ ഫേസ്ബുക്ക് ലൈറ്റ്, പിന്നെ ജിമെയിൽ, ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഇവയെല്ലാം ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ ലോക്ക് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു പാറ്റേൺ നിങ്ങളോട് കൊടുക്കാൻ പറയും. ഇവിടെ നിങ്ങൾ മിനിമം 3 ഡോട്ടെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യണം. ഞാനിവിടെ വരച്ചു, അതൊന്നുകൂടെ കൺഫേം ചെയ്യണം. ഇപ്പോൾ ഈ ആപ്ലിക്കേഷനുകൾ ലോക്കായിട്ടുണ്ട്. പിന്നെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ആൻസർ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും രണ്ട് ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ബർത്ത്ഡേ എന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ബർത്ത്ഡേ കൊടുക്കുക. 22/6/1990 ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡേറ്റ്. ശേഷം ഓക്കെ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഇത് സേവ് ആയിട്ടെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ആ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ബർത്ത്ഡേ കൊടുത്ത ശേഷം, അതിന് ആൻസർ കൊടുത്ത ശേഷം നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഒന്ന് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കുക, വാട്സാപ്പ് ലോക്ക് എന്ന് കാണിക്കുന്നുണ്ട്. ശേഷം ഇത് ഞാൻ പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ വാട്സാപ്പ് ഓപ്പൺ ആകുന്നു. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ES ഫയൽ എക്സ്പ്ലോറർ എന്ന ആപ്ലിക്കേഷൻ്റെ. അതേ കമ്പനി തന്നെയാണ് ഈ ആപ്ലിക്കേഷനും ഉപയോഗിച്ചിരിക്കുന്നത്. ES ഫയൽ എക്സ്പ്ലോറർ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ വളരെ വിശ്വസിക്കാവുന്ന വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറുകളുമാണ് ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും ദിവസവും പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് നിഖിൽ കണ്ണഞ്ചേരി എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് ഇവിടെ കാണുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ക്ലിക്ക് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക. തുടർന്ന് ലൈക്ക് ബട്ടനോട് ചേർന്ന് കാണുന്ന ഫോളോയിങ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്ത് വയ്ക്കുക. തുടർന്ന് ഓരോ ദിവസവും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ടൈം ലൈനിലേക്ക് എത്തുന്നതാണ്.